സാറാ വിളിക്കുന്നത്. ഹലോ, ആ ദേവയല്ലേ? അതെ സർ. നാളെ രാവിലെ തനിക്ക് ഇവിടം വരെ ഒന്ന് വരാൻ പറ്റുമോ? ആ വരാം സർ. എത്ര മണിക്ക് വരണം? അത് ഒരു 10 or 11 മണിക്ക്. എന്നാ പിന്നെ നമുക്ക് നേരിട്ട് കാണാം. അല്ല സർ, തേൻകിണ്ണത്തിന്റെ കാര്യം? അതിന്റെ കാര്യത്തിന് തന്നെയാ അതെന്നോട് വരാൻ പറഞ്ഞത്. എന്തെങ്കിലും കുഴപ്പമുണ്ടോ സർ? ഉണ്ട്. കഴിച്ചവർക്കൊക്കെ അത് ഇഷ്ടമായി. എന്റെ പ്രായക്കാരും അതിനു മുകളിലുള്ളവരും ഭയങ്കരമായിട്ട് ആസ്വദിച്ചു. തന്നോട് വരാൻ പറഞ്ഞ കാര്യം എന്റെ ഏറ്റവും അടുത്ത 1-2 ബന്ധുക്കള് ഇന്നിവിടെ വീട്ടിൽ തന്നെ തങ്ങുന്നുണ്ട്. അവർക്ക് തന്നെ ഒന്ന് കാണണം. വേറൊന്നും അല്ലടോ, അവരുടെ വീട്ടിലെ ഫംഗ്ഷൻസിന് ഓർഡറുകൾ ഏൽപ്പിക്കാനാ. സത്യമാണ് സർ. എടോ, ഞങ്ങളുടെ ചെറുപ്പത്തെയാ അത് ഞങ്ങൾക്ക് തിരിച്ചു തരുന്നത്. അതിന്റെ വില തനിക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ലടോ. ഇന്നെന്റെ വീട്ടിലെ പാർട്ടിയിൽ വിളമ്പിയ ഏതൊരു ഐറ്റത്തെക്കാളും ഞങ്ങളെ സന്തോഷിപ്പിച്ചതും ആളുകൾ ആസ്വദിച്ചതും നിങ്ങളുടെ ആ തേൻകിണ്ണത്തെയാ. അപ്പോ താൻ നാളെ ഇറങ്ങ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ് സർ. എന്തായടാ, എന്തോ പറഞ്ഞേ? അമ്മച്ചി, നമ്മൾ ജയിച്ച അമ്മച്ചി. തേൻകിണ്ണ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വർഗീസ് സാർ നാളെ ചെല്ലാൻ പറഞ്ഞിരിക്കുന്നതേ. 2-3 ഓർഡർ കൂടി തരാനാണെന്ന്. ഓ എന്റെ കർത്താവേ. ദേവിട്ടാ, സത്യം തന്നെയല്ലേ? അല്ലാതെ ഞങ്ങളെ ആശ്വസിപ്പിക്കാനൊന്നും പറയുന്നല്ലോ. ഇടി, അതിന്റെ ഒന്നും ആവശ്യമില്ല വേണേ. സാർ എന്തൊരു സന്തോഷത്തില സംസാരിച്ചെന്നറിയോ? ആടാ, നാളെ രാവിലെ 10 മണിക്ക് നമുക്ക് അവിടെ എത്തണം. സാറിന്റെ വീട്ടിൽ കുറച്ച് ബന്ധുക്കളുണ്ട്, അവരാ നമുക്ക് ഓർഡർ തരുന്നേ. ഇനിയിപ്പോ പതുക്കെ പതുക്കെ ഷോപ്പുകളിലൊക്കെ നമുക്ക് ഇറക്കി തുടങ്ങാം അല്ലേ? ഇനിയിപ്പോ നമുക്ക് ധൈര്യമായില്ലടി, ഇനി നമ്മൾ തകർക്കും. എടാ മക്കളെ, കാര്യങ്ങളൊക്കെ നമ്മൾ വിചാരിക്കുന്ന വഴിക്ക് വന്നാൽ 5-6 മാസം കഴിഞ്ഞിട്ട് നമുക്കൊരു യാത്ര ഉണ്ടാവും കേട്ടോ. എങ്ങോട്ടാ അമ്മച്ചി? ഞാൻ നടത്തിയ നേർച്ചകളൊക്കെ ഒന്ന് നടത്തി തീർക്കണ്ടേടി. അതിനെന്താ, നമുക്കൊരു ടൂർ പോലെ അങ്ങ് പൊയ്ക്കളയാം, എന്നിട്ട് അടിച്ച് പൊളിച്ചിട്ട് തിരിച്ചു വരാം. ഓ എന്തായാലും എന്റെ മക്കളുടെ മുഖം തെളിഞ്ഞല്ലോ, എനിക്കത് മതി. കർത്താവേ, വാ ഇനി നമുക്ക് സന്തോഷമായിട്ട് ഭക്ഷണം കഴിക്കാം. വാ നടക്ക. അതെ, ഗൗതമന്റെ ഉദ്ദേശം എന്താ? ഇന്നൊരു 3 പേര് വന്നതും ഇവിടെ ഒരു മദ്യപാനം നടന്നതും ഒക്കെ ഒരു പ്രകോപനമാണ്. എല്ലാത്തിനും ഒരു ഉദ്ദേശമേ ഉള്ളൂ. നമ്മൾ ഇവിടുന്ന് ഇറങ്ങുന്നത് അല്ലേ? ഇന്നാള് ഞാൻ പറഞ്ഞതല്ലേ, ഇനി എന്തെങ്കിലും ഉണ്ടായാൽ ഇറങ്ങണം എന്നല്ലേ. ഇറങ്ങാടോ. എങ്ങോട്ടാ? മോന്റെ അടുത്തേക്കാണോ? ദേവ ഒരിടത്തുണ്ട്, വിജയ് വേറെ ഒരിടത്തുണ്ട്. നമ്മൾ ഇറങ്ങുന്നത് അവരാരെയും ബുദ്ധിമുട്ടിക്കാൻ പാടില്ല. ഒരുപക്ഷെ നമുക്ക് ജീവിതത്തിൽ ചെയ്യാനുള്ളതൊക്കെ ചെയ്ത് കഴിഞ്ഞിരിക്കും സുശീലെ. അതല്ലേ നമ്മളിങ്ങനെ ഒരു പാഴ്വസ്തുക്കളെ പോലെ ആയത്. ഇവിടെ നിന്ന് ഇറങ്ങുകയാണെങ്കിൽ നമുക്ക് എവിടേക്കെങ്കിലും ദൂരെ നാട്ടിലേക്ക് പോവാടും. അവിടെ എന്തെങ്കിലും ചെറിയ സൗകര്യങ്ങളും പ്രാർത്ഥിക്കാൻ ചെറിയൊരു അമ്പലമൊക്കെ കിട്ടിയാൽ പോരെ. ഇനി ഞാനും താനും എത്ര കാലം ഉണ്ടാവാനാ? മതി, എവിടെയായാലും എനിക്ക് സന്തോഷ. എന്നാ പിന്നെ തീരുമാനിച്ചോ, നമ്മൾ ഇറങ്ങുക. എപ്പോഴാ? ഇന്നല്ല, പോകുന്നതിന് മുമ്പ് മനസ്സിൽ വലിയൊരു ആഗ്രഹമുണ്ട്. ഒരു ദിവസം ദേവയുടെയും കൺമണിയുടെയും കൂടെ ചെന്ന് നിൽക്കണം, കുറേ നേരം അവരോട് സംസാരിക്കണം, കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കണം എന്നൊക്കെ. വേണ്ടേ? വേണം. നമ്മൾ പോവാണെന്ന് അവരോട് പറയണ്ട, അവര് രണ്ടാളും അത് താങ്ങില്ല, തടയും, പോകരുതെന്ന് നിർബന്ധിക്കും, പിടിച്ചു നിർത്തും. എന്നാ പിന്നെ നമുക്ക് നാളെ തന്നെ മക്കളുടെ അടുത്തേക്ക് പോയാലോ?
രാവിലെ തന്നെ പോയേക്കാം. ആ അത് കൊള്ളാലോ. ഈ ടെൻഷനിലും ചിരിക്കാൻ പറ്റുന്നുണ്ടോ തനിക്ക്? ടെൻഷനോ? ആര് പറഞ്ഞു? ഇവിടുന്ന് ഇറങ്ങാന്ന് പറഞ്ഞ നിമിഷത്തില് അതൊക്കെ അവസാനിച്ചു. സത്യം പറഞ്ഞ അതിലും അനുഗ്രഹമുള്ളൊരു വാക്ക് ഇപ്പൊ പരസ്പരം പറയാനില്ല. കൊറേ രസകരമായ സ്വപ്നങ്ങളുണ്ടായിരുന്നു കൂട്ടിക്കൂട്ടി വെച്ചത്. എല്ലാം കുടുംബത്തിനെ കുറിച്ചും മക്കളെ കുറിച്ചും ഒക്കെ തന്നെ. ഓരോന്നോരോന്നായിട്ട് പല സമയത്ത് കുഴിച്ചിട്ടു. ഇനി ബാക്കിയുള്ളത് ഒന്നിച്ചടുക്കിയിട്ടൊരു യാത്ര. നല്ല വിഷമമുണ്ടെന്ന് എനിക്കറിയാം. പക്ഷേ വരുന്നവരുടെയും പോകുന്നവരുടെയും മുമ്പിൽ കുടുംബത്തിനെ ഓർത്ത് നിങ്ങൾ തല താഴ്ത്തി നിൽക്കുന്നൊരു നിൽപ്പുണ്ടല്ലോ, പറ്റുന്നില്ല അത് കാണാൻ. അതുകൊണ്ടാ അഭിമാനിയായിട്ട് ജീവിച്ച ആനന്ദവർമ്മ മരണം വരെ അഭിമാനിയായിരിക്കണ്ടേ? താങ്ക് യു. എന്റെ മനസ്സിലെങ്കിലും ആനന്ദവർമ്മയുടെ അന്തസ്സിന് വലിപ്പം കുറഞ്ഞിട്ടില്ലല്ലോ. താങ്ക് യു. ഡേവിട്ടാ, ഇതെന്താ ഉറങ്ങാത്തെ? ആനന്ദാ ഉറങ്ങാത്തെ? ഒന്നിച്ചുറങ്ങാൻ കിടന്നിട്ടേ ഒരാള് കണ്ണും തുറന്ന് ഇവിടെ കിടക്കുമ്പോ എനിക്ക് ഉറങ്ങാൻ പറ്റോ? അത് തന്നെയാണ് എന്റെയും പ്രശ്നം. എനിക്ക് സത്യം പറഞ്ഞ ഉറക്കം കിട്ടുന്നില്ല. സന്തോഷം കൊണ്ടാട്ടോ. ഇന്ന് നമ്മുടെ ചരിത്രത്തിൽ എഴുതേണ്ട ഒരു ദിവസമാണോ? അല്ല, ഇനിയെന്തോ പരിപാടി. എന്നുവച്ചാ? മുമ്പോട്ടുള്ള യാത്ര എങ്ങനെയാന്ന്. എന്തിന്റെ? നമ്മുടെ കമ്പനിയുടെ. അതോ കമ്പനിയുടെ കാര്യങ്ങൾ എന്താ? നമ്മൾ നല്ല സ്ട്രോങ് ആയിട്ട് മുമ്പോട്ട് പോകും. ഇനിയിപ്പോ ടോട്ടൽ പ്രൊഡക്ഷൻ ഒക്കെ ഒന്ന് കൂട്ടണം. സെയില് കാര്യമായിട്ട് വർദ്ധിച്ചാലേ ഇപ്പോഴുള്ള പണിക്കാർ മാത്രം മതിയാവില്ല. പിന്നെ നമ്മുടെ വീടിന്റെ പിന്നാമ്പുറത്ത് നിന്ന് പ്രൊഡക്ഷൻ യൂണിറ്റ് വേറെ എവിടേക്കെങ്കിലും മാറ്റേണ്ടി വരും. കാര്യങ്ങൾ കുറച്ചുകൂടി സിസ്റ്റമാറ്റിക് ആക്കണം. പിന്നെ സെയിലിന് രണ്ടോ മൂന്നോ വണ്ടികൾ കൂടി വാങ്ങേണ്ടി വരും. അങ്ങനെ അങ്ങനെ കുറെ പരിപാടികൾ. എനിക്ക് തോന്നി മനസ്സിൽ ഇതൊക്കെയാണ് ഓടിക്കൊണ്ടിരിക്കുന്നതെന്ന്. ഒരു ബിസിനസ്സിന് ഇറങ്ങുന്ന ആളുടെ മനസ്സ് നമ്മുടെ ഈ സാധാരണ റോഡിൽ കൂടി ഓടുന്ന വണ്ടിയല്ല. വണ്ടി നേരെ എക്സ്പ്രസ് ഹൈവേയിലേക്ക് കടക്കും, എന്നിട്ട് കുതിക്കും, പറക്കും. ഓടാവുന്നതിന്റെ അത്രയും വേഗതയില് ഓടി തീർക്കാൻ പറ്റുന്ന അത്രയും ദൂരം പോകും. അങ്ങനെയാണ് വേണ്ടത്. എന്റെ കൊച്ചി ഇപ്പൊ എത്ര ദൂരം ഓടി? കുറച്ചു ദൂരമൊന്നുമല്ല, കുറേ. നമ്മുടെ സ്വപ്നങ്ങളുടെ അത്രയും ദൂരം ഓടി. ഒരു ബേസ്മെന്റ് വീണ് കിട്ടിയതുകൊണ്ട് മെല്ലെ മെല്ലെ അടുക്കി പറക്കി വെക്കാൻ സൗകര്യമുണ്ടിപ്പോ. നാളെ രാവിലെ എപ്പോഴാ പോവേണ്ടേ? ഒരു 10 മണിക്ക് അവിടെ എത്തണം. ഇപ്പൊ സമയം എത്രയായി നോക്ക്. രണ്ടുമണി. ജസ്റ്റിസ് സാറിന്റെ അടുത്ത് ഉറങ്ങാതെ കണ്ണും മുഖവും വീർപ്പിച്ചു നിൽക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല. എന്നാലേ ആ സ്വപ്നങ്ങളെ എക്സ്പ്രസ് ഹൈവേയിൽ നിന്ന് സാധാരണ റോഡിലേക്ക് എടുത്തിട്ട് അപ്പോ പിന്നെ പതുക്കെയല്ലേ പോവുള്ളൂ, ഉറങ്ങുകയും ചെയ്യാം. എന്നാ ആയിക്കോട്ടെ. ഒട്ടും വേഗതയില്ലാത്ത സ്വപ്നങ്ങൾ കണ്ട് നമുക്കങ്ങ് ഉറങ്ങിയാലോ. എന്റെ ഒരു ഫ്രണ്ട് ഉണ്ട് വിൽഫ്രഡ്, അവൻ ജസ്റ്റിസ് വർഗീസിന്റെ പെങ്ങളുടെ മകനാ. ഇന്ന് രാവിലെ ഞാൻ അവനെ ഒന്ന് വിളിച്ചിരുന്നു. വിളിച്ചത് വേറൊരു കാര്യത്തിന് വേണ്ടിയാ. പറഞ്ഞു പറഞ്ഞ് ജസ്റ്റിസിന്റെ വീട്ടിലെ പാർട്ടിയിലേക്ക് എത്തി. അപ്പോഴാ അതറിഞ്ഞത്. അല്ല, ഈ ജസ്റ്റിസിന്റെ പാർട്ടിക്ക് യുവമാരുടെ ഈ പ്രോഡക്റ്റ് വിളമ്പത് എങ്ങനെയാ? എന്നായിരുന്നു കാണും. അല്ല, ജസ്റ്റിസ് ഇവരെ തിരിച്ചെന്നാ പറഞ്ഞേ.
സംഗതി ഏതായാലും കേറി കൊണ്ടമട്ടാ. കഴിച്ചവർക്കൊക്കെ ആ തേൻകണ്ണ പിടിച്ചിട്ടുണ്ട്. ആ സാറിന്റെ വീട്ടിൽ നിന്ന് തന്നെ അവർക്ക് പുതിയ ഓർഡറുകളും കിട്ടി. ഇവിടെ ഒരു കല്യാണ പാർട്ടിയിൽ ഒരു ഐറ്റം വിളമ്പ്. അവിടെ ഉണ്ടായിരുന്ന കുറച്ചുപേരത് നന്നായെന്ന് പറയുക. അവിടുന്ന് തന്നെ ഒന്ന് രണ്ട് സദ്യക്ക് കൂടി അത് വിളമ്പാനുള്ള ഓർഡർ കിട്ടുക. ഇതൊക്കെ നമ്മളിവിടെ ചർച്ച ചെയ്യേണ്ട കാര്യമാണോ അച്ഛാ? താൻ എന്തിനാടോ ഇതൊക്കെ വന്ന് ഞങ്ങളോട് പറഞ്ഞ് ബുദ്ധിമുട്ടിക്കുന്നേ? മാഡം, ഇപ്പൊ ഇത് സിമ്പിളായിട്ട് കാണും, പക്ഷേ ഞാനൊരു ഉദാഹരണം പറഞ്ഞുതരാം. ഇക്കാലത്ത് ആളുകൾ അന്വേഷിച്ച് കണ്ടെത്തി ചെല്ലുന്നത് വലിയ വലിയ ഹോട്ടലുകളല്ല, സഞ്ചാരയോഗ്യമല്ലാത്ത റോഡുകളിലൂടെ എത്ര കിലോമീറ്റർ വേണമെങ്കിലും ആളുകൾ വണ്ടി ഓടിച്ചു പോകും. കൊച്ചു കൊച്ചു ഭക്ഷണശാലകൾ റെഡിയാ. അവര് പ്രതീക്ഷിക്കുന്ന ഒരേ ഒരു കാര്യം രുചിയുള്ള ഭക്ഷണങ്ങൾ മാത്രമാണ്. സോഷ്യൽ മീഡിയയിലൊന്ന് പരിചയം മതി, എത്ര ഉദാഹരണങ്ങൾ വേണമെങ്കിലും മേഡത്തിന് കാണാൻ പറ്റും. കാര്യങ്ങൾ കൈവിട്ടു പോയിട്ടെ, പരസ്പരം പറഞ്ഞറിഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ടാ ഞാൻ ഇപ്പൊ തന്നെ അറിയിച്ചത്. മോളെ, ഇയാള് പറഞ്ഞത് നേരെ. ഈ സിറ്റിക്കകത്ത് ആയിരക്കണക്കിന് ഹോട്ടലുകളുണ്ട്. പക്ഷെ ഞാനും എന്റെ കൂട്ടുകാരും ഇവിടെ നിന്നും 27 കിലോമീറ്റർ അപ്പുറത്ത് വേളയക്കര എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു സോളമേട്ടന്റെ കടയിൽ പറ്റിയാൽ നിത്യേനെ പോകും. വലിയ അത്ഭുതമൊന്നുമില്ല, ഒരു ചോറും മീൻ വറുത്തതും മീൻകറിയും ഒക്കെ തന്നെയേ ഉള്ളൂ. പക്ഷേ അതിന്റെ ടേസ്റ്റ് ഒരു തവണ നാവിലൊന്നും വീണാൽ വേറെ എന്ത് കിട്ടിയാലും നമുക്ക് പിടിക്കില്ല. ഇപ്പൊ എന്ത് ചെയ്യണമെന്ന് അച്ഛൻ പറയുന്നു? മോളെ, അവര് ജയിക്കട്ടെ, അതിനുശേഷം പ്രതികരിക്കാമെന്ന് പറഞ്ഞ് കാത്തിരുന്നാൽ അബദ്ധം പറ്റും. ഒരു പണി കൊടുക്കുകയാണെങ്കിൽ ഇപ്പൊ തന്നെ കൊടുക്കണം, അല്ല അജിത്തേ? അത് ശരിയാണ് സർ, വേണ്ടത് അങ്ങനെയാണ്. എനിക്ക് കിട്ടിയ ഒരു ടോട്ടൽ ഔട്ട്പുട്ട് അനുസരിച്ച് ഈ തേൻകിണ്ണം ക്ലിക്കാണ്. താനൊരല്പം പെരുപ്പിക്കുന്നുണ്ട്. ദേവയോട് വല്ലാത്ത ബഹുമാനമാണല്ലോ തനിക്ക്. ഈ പറയുന്നതിൽ മുഴുവൻ അത് കാണുകയും ചെയ്യാം. ദേവസാറിനോട് ബഹുമാനമാണെന്ന വാക്ക് ശരിയല്ല മാഡം, കഴിവിനോടാണ് ബഹുമാനം. ദേവസാറിന് കഴിവുണ്ട്. മതി മതി, നിർത്ത്. അജിത്തേ സർ, ഇടപാടോ. എന്താ സാറേ? എടോ, താൻ എന്തായാലും ആ പ്രോഡക്റ്റിന്റെ ഡീറ്റെയിൽസ് ഒന്ന് ഫോളോ ചെയ്യും. എന്തായാലും അമ്മച്ചി ഇത്തിരി ചർച്ചാ വിഷയമാണ്, അതിനുള്ള പണിയൊക്കെ ഞാൻ നോക്കിക്കൊള്ളാം. താനിക്ക് വന്നേ. എന്താ വരത്തെ? അവരാരും ഇല്ലേ? എല്ലാവരും വീടിന്റെ പുറകിലാ, അവിടെ പണി നടക്കുക ആണോ? ഞങ്ങളും നിങ്ങളുടെ പണിത്തിരക്കൊക്കെ ഒന്ന് കാണാൻ വന്നതാ. വാ. ദേവാ. അമ്മോനെ, എന്താ നിങ്ങൾ പറയാതെ ഒരു വരവ്? വെറുതെ ഇറങ്ങിയതാ. എങ്ങനെയുണ്ട് കാര്യങ്ങളൊക്കെ? സംഭവങ്ങളൊക്കെ ഓക്കെ. കുറച്ച് ഓർഡറുകൾ വന്നിട്ടുണ്ട്, ഇനി ഒന്ന് കത്തിപ്പിടിക്കണം, അത്രേ വേണ്ടു. അതൊക്കെ ശരിയാവൂടാ, നിങ്ങളൊക്കെ ഒരുമിച്ച് ഒരേ മനസ്സോടെ നിക്കുകയല്ലേ, പിന്നെന്തു വേണം? എവിടെ കൺമണിയാവുന്നിക്കും? ആ, അമ്മച്ചി സ്ഥലത്തില്ല, അതുകൊണ്ട് രണ്ടാളും കൂടി അമ്മച്ചിയുടെ റോള് പങ്കിട്ടെടുത്തിരിക്കണോ? ഇത് കഴിയാറായോ? എന്താ നിങ്ങൾ കാണിക്കുന്നത്? ചെയ്യുന്നത് ശരിയല്ല. നീ ചേച്ചി ഒന്ന് രണ്ടു വട്ടം പറഞ്ഞതല്ലേ, പിന്നെ അത് നോക്കി ചെയ്താൽ എന്താ? ദേ, എന്തെങ്കിലും പാളിച്ച പറ്റിയ ഉത്തരവാദിത്വം ഒരാളല്ല, ഞങ്ങളുടെ കുടുംബമാണ്. അത് ഓർമ്മ വേണം എല്ലാവർക്കും. അവന്തിക, മതിയടി, നീ ഒന്ന് മിണ്ടാതിരുന്നടി. അമ്മച്ചി പോലും ഇല്ലാത്തതാ. ഇവരിവർക്ക് തോന്നിയ പോലെ ചെയ്താൽ ശരിയാവോ? അതെ, എല്ലാരോടും ആയിട്ട് ഞാൻ പറയുവാ. പണിക്കാരെല്ലാം കുടുംബാംഗമാണെന്ന് കൂടെ കൂടെ പറയുന്നതേ അത്രയ്ക്ക് ആത്മാർത്ഥത കാണിക്കാൻ വേണ്ടി തന്നെയാ. ദേവേട്ടൻ പറഞ്ഞല്ലോ, നമ്മള് ലാഭം ഉണ്ടാക്കി തുടങ്ങുമ്പോ അതും കൂടി നിങ്ങൾക്ക് വീതിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഇങ്ങനെയൊക്കെ വേറെ എവിടെയാ പറയണേ? അപ്പൊ ശരി, നിങ്ങളുടെ പണി നടക്കട്ടെ. മോളെ,
അവനിക അമ്മേ, നിങ്ങൾ ഞങ്ങളേ കുറച്ചു നേരമായിട്ട് ഇവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞതൊക്കെ കേട്ടോ? കേട്ടു കേട്ടു. വാ ഇങ്ങോട്ട് വാ, രണ്ടുപേരും കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. വാ മക്കളെ. വാ മോളെ. ആ ഇനി മോളെ അങ്ങോട്ട് ഇരുന്നേ. ദേവ പറഞ്ഞ് രണ്ടുപേരും കൂടി അമ്മച്ചി ഇല്ലാത്ത ക്ഷീണം തീർക്കുകയാണെന്ന് ഞാനിങ്ങനെയൊന്നും പ്രതീക്ഷിച്ചില്ല. നമ്മളെ മക്കള് കൊള്ളയല്ലേ, അല്ലേ സുശീലേ? പിന്നെ അല്ലാതെ. പക്ഷേ ഇവയ്ക്ക് ഇത്തിരി മുൻചുണ്ടിയുണ്ട്. മിക്കവാറും ആ പണിക്കാരികളുടെ കയ്യിൽ നിന്ന് വാങ്ങും. നടന്നത് തന്നെ. എന്നാ അവരെ ഞാൻ ആ ചെമ്പുകലത്തിലിട്ട് പുഴുങ്ങി ചീനച്ചട്ടിയിലിട്ട് വറുക്കും. അതെ അമ്മേ, വെറും പറച്ചില് മാത്രമല്ല, ചെയ്തു കളയും കേട്ടോ. അങ്ങനെ അങ്ങോട്ട് പറഞ്ഞു കൊടുക്ക്. എലിസബത്ത് കൂടി വേണമായിരുന്നു അല്ലേ സുശീലേ? കൊഴപ്പില്ല, ഇപ്പൊ ഇവരെല്ലാവരും നല്ല സന്തോഷത്തിലാണല്ലോ. അല്ല, അച്ഛന്റെ അമ്മയുടെ മരവിന് പ്രത്യേകിച്ച് എന്തെങ്കിലും ഉദ്ദേശമുണ്ടോ? ഉണ്ട്. ഇന്നൊരു ദിവസം നിങ്ങളുടെ കൂടെ നിൽക്കാമെന്ന് കരുതിയിട്ട് വന്നതാ. അല്ല, നിങ്ങൾക്ക് ജോലിക്ക് ബുദ്ധിമുട്ടാവോ? അച്ഛനും അമ്മയും നിൽക്കാന്ന് പറഞ്ഞാ പിന്നെ എന്ത് ബുദ്ധിമുട്ടാ? ജോലിയൊക്കെ അവര് നോക്കിക്കോളും. ദേവേട്ടാ, ഒന്ന് കടയിൽ പോണല്ലോ, കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ട്. എന്തിനാ? അതൊക്കെ ആവശ്യമുണ്ട്. ദേ, നീ നമുക്ക് വിരുന്നൊരുക്കൊന്നും വേണ്ട. ഇവിടെ എന്താ ഉള്ളതെന്ന് വെച്ചാ അത് മതി ഞങ്ങക്ക്. ഏയ്, അതൊന്നും ശരിയാവില്ല. വിരുന്നുകാർ വന്ന വിരുന്ന് തന്നെയാ. അതെ, ആൺപ്രതികൾ രണ്ടാളും കൂടി ഇറങ്ങിയാട്ടെ. എന്നിട്ടേ എന്താ വാങ്ങിക്കേണ്ടെന്ന് വെച്ചാ വാങ്ങിച്ചിട്ട് വാ. എന്തായാലും കൊറേ ഓർഡറൊക്കെ കിട്ടിയില്ലേ, അതിന്റെ ആഘോഷം ഇന്നായിക്കോട്ടെ അച്ഛന്റെ അമ്മയുടെ ഒപ്പം. ആയിക്കോട്ടെ, മനസ്സങ്ങോട്ട് നിറഞ്ഞോട്ടെ അല്ലേ സുശീലേ? കൺമണി, ഞങ്ങൾ പോയിട്ട് വരാം. കൺമണിയും ദേവയും ഇങ്ങനെ വരുമോ? തിരക്കാണ്, എന്നാൽ അവര് വരാതിരിക്കില്ല. ഞാനൊന്ന് എഴുന്നേറ്റ് നടന്നോട്ടെ അച്ഛാ, എന്നിട്ട് എങ്ങനെയെങ്കിലും അവരുടെ കടങ്ങളൊക്കെ ഒന്ന് വീട്ടണം. അച്ഛാ, വേറെ ആരായാലും അല്പമെങ്കിലും വൈരാഗ്യം കാണിച്ചാല് അവരുടെ രണ്ടുപേരുടെയും മനസ്സില് ഒന്നുമില്ല. അതൊക്കെ വലിയൊരു ഗുണം. പറഞ്ഞു തീർന്നില്ല മോളെ, അവരെത്തി. ഞാൻ പോയി നോക്കിയിട്ട് വരാം. സാറേ, മോളെവിടെ സാറേ? അകത്തുണ്ട്. മോള് സംസാരിക്കാൻ തുടങ്ങിയോ? മോളെ, നല്ല നേരത്താ ഞാൻ വന്നത്. മോള് സംസാരിച്ചു തുടങ്ങിയല്ലേ. യദുമ ഞാൻ മോക്ക് കഞ്ഞി കൊടുത്തോണ്ടിരുന്നത്. അയ്യോ, കഞ്ഞുകൂടി നടക്കട്ടെ സാറേ, എന്നാ പിടി? വേണ്ട. ആ വേണ്ടെങ്കി വേണ്ട സാറേ, അതാക്കത്ത് കൊണ്ടുപോയി. എനിക്ക് തിരക്കൊന്നും ഇല്ലെന്നേ, ചെല്ല്. സുഖമല്ലേ മോളെ? ആയി വരുന്നു. ഒട്ടും വയ്യാത്ത നേരത്ത് ഞാനും അനന്യയും കൂടി ഇവിടെ വന്നിരുന്നു. എനിക്കറിയാം. എങ്ങനെ? എനിക്കന്നും ഓർമ്മയുണ്ടായിരുന്നു. ഓ, അപ്പൊ പിന്നെ ഞങ്ങൾ അന്ന് എന്തിനാ വന്നതെന്ന് കൂടി ഓർമ്മ ഉണ്ടാവുമല്ലോ. മോളെ, ഈ ഓഫീസുമായി ബന്ധപ്പെട്ട ഫയലുകൾ മോളെ എവിടെയാ വെച്ചിരിക്കുന്നത്? ഒന്ന് ഓർത്ത് നോക്കിക്കേ. ഞാനൊന്നും എടുത്തിട്ടില്ല. മിസ്സിംഗ് ആണെന്ന് നിങ്ങൾ പറയുന്ന ഫയലുകൾ കൈകാര്യം ചെയ്തിരുന്നത് അജിത്ത്. അയാളോടൊന്ന് കാര്യമായിട്ട് ചോദിച്ച അജിത്തിനോട് ചോദിച്ചു, അയാൾക്ക് അറിയില്ല. അത് മാത്രമല്ല, അജിത്ത് ഞങ്ങളുടെ വിശ്വസ്തനായ ഒരു ജോലിക്കാരനല്ലേ. ഞാനും അങ്ങനെ തന്നെ ആയിരുന്നില്ലേ? അത് തുടക്കത്തിലല്ലേ. അത് കഴിഞ്ഞപ്പോ നീ റൂട്ട് മാറി. ആ അതുപോട്ടെ, അതൊന്നും നമ്മുടെ വിഷയമല്ല. ഫയലിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം അറിഞ്ഞേ പറ്റൂ.
എനിക്കറിയില്ല, സത്യമാണ്. നിങ്ങൾ എന്താ ഈ കാണിക്കുന്നത്? അവൾക്കറിയില്ല എന്ന് പറഞ്ഞാൽ അറിയില്ലെന്ന് തന്നെ. ഒന്ന് സംസാരിച്ചു തുടങ്ങിയിട്ടേ ഉള്ളൂ മോള്. അപ്പൊ അത് ഇല്ലാതാക്കാനോ തന്റെ വരവ്? എന്താടോ ആവശ്യമില്ലാത്ത ഒരു ഗൗരവമൊക്കെ? മകളുടെ നാവ് പൊന്തിയതിന് ഒരു അച്ഛൻ ഇത്രയും ഗൗരവം ഉണ്ടാകേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങളൊന്ന് പുറത്തു പോകുന്നുണ്ടോ? എനിക്കിപ്പോ എന്റെ മോളുടെ മനസ്സമാധാനമാണ് വലുത്. ബുദ്ധിമുട്ടിക്കാനാണ് തീരുമാനമെങ്കിലേ എനിക്ക് പോലീസിൽ കംപ്ലൈന്റ് കൊടുക്കേണ്ടി വരും. ആ ഈ അവസ്ഥയ്ക്ക് എടുക്കുന്ന പെൺകുട്ടിയെ ദ്രോഹിച്ചാൽ എന്തായിരിക്കും ശിക്ഷയെന്ന് അറിയാമല്ലോ. അയ്യോ അതെന്തായാലും വേണ്ട. ഈ പോലീസ് സ്റ്റേഷൻ എന്നൊക്കെ പറഞ്ഞാലേ എന്റെ കൈയും കാലും കൂട്ടിയിടിക്കും. അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാ ജയന്ത. മാത്രമല്ല ഞാനൊരു ഭയങ്കര പേടിത്തൊണ്ടനാ. സാറിപ്പൊ ഇങ്ങനെയൊക്കെ പറഞ്ഞില്ലേ, അങ്ങനെയൊക്കെ പറഞ്ഞാലേ ഞാൻ പെട്ടെന്നങ്ങ് വേർത്ത് പോകും പേടിച്ചിട്ട്.